ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ഒരു വീഡിയോ ദയവായി 2020-21 ആ ഒരു ലോഗോസ്പസിൻ്റെ ഫൈനലിസ്റ്റുകൾ, ഈ 15-ാം തീയതിയാണ് മത്സരം, അവർ മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ആ ഒരു ഘടന ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും തന്നെ. 6 റൗണ്ടുകളാണ് ഉള്ളത്. വാക്യം എഴുതാനായിട്ടുള്ളതുണ്ട്, അതായത് കൊട്ടേഷൻ തരും. ഉദാഹരണം മർക്കോസ് 1:1 എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആ വാക്യം സെൻറ്റൻസ് വാക്യം കൃത്യമായിട്ട് എഴുതണം. അത് ആദ്യത്തെ റൗണ്ട്, കോഴ്സ് റൗണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് റൗണ്ടാണ്. അത് നിങ്ങൾ കൊട്ടേഷനാണ് എഴുതുന്നത്, അതായത് ഒരു വാക്യം പറയും. ഉദാഹരണത്തിന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ തുടങ്ങുന്ന വാക്യം പറയും. അപ്പോൾ അതിൻ്റെ അധ്യായ വാക്യം ഏതാണെന്ന് എഴുതുക എന്നുള്ളതാണ് രണ്ടാമത്തെ. പിന്നെ ഓഡിയോ റൗണ്ട്, വീഡിയോ റൗണ്ട്, പിന്നെ ഓറൽ റാപ്പിഡ്. 30 ചോദ്യങ്ങൾ ആവർത്തനമില്ലാതെ, ഓരോ ചോദ്യവും ഒരു പ്രാവശ്യം മാത്രം ചോദിക്കുന്ന 5-ാമത്തെ റൗണ്ട്. പിന്നെ 6-ാമത്തേത് എഴുതിയ ചോദ്യം, 30 ചോദ്യങ്ങൾ തരും, അതിൻ്റെ ഉത്തരങ്ങൾ. ഇവിടെയൊക്കെ മൈനസ് മാർക്കുകളുണ്ട് മിക്കവാറും എല്ലാ റൗണ്ടിലും തന്നെ. കാൽ മാർക്കുകളാണ് ഒരു റൗണ്ടിലൊഴികെ മൈനസ് വരുന്നത്, തെറ്റുകൾക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊക്കെ. 1 മാർക്ക് വെച്ച് മൈനസ് വരുന്നത് ഉണ്ട്, അത് റോങ് ആൻസറിന് 1 മാർക്ക് മൈനസ് വരും. അത് 6-ാമത്തെ റൗണ്ടിലാണ്, എഴുതുന്ന ആ ഒരു റൗണ്ടിൽ. സമയക്രമങ്ങളുണ്ട്, നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവും ഏകദേശം എല്ലാവർക്കും തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഓറൽ റാപ്പിഡിനെ സഹായിക്കുന്ന, അതായത് വാഗുണ്ട് ചോദ്യങ്ങൾ 30 ചോദ്യങ്ങൾ ആവർത്തിക്കാതെ ഒരു പ്രാവശ്യം മാത്രം ചോദിക്കും, അത് ഉത്തരം എഴുതുന്ന രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഓരോ പ്രാവശ്യവും എഴുതേണ്ടത് കൃത്യമായിട്ടുണ്ടാവണം. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനൊക്കെ മാർക്ക് പോകുമെന്ന് ഓർക്കുക. കാൽ മാർക്ക് വെച്ചിട്ട് ഓരോ ഉത്തരത്തിനും 1 മാർക്ക് വീതമാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ആ സമയത്ത് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം. സമയക്രമങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാകും. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വീഡിയോകളിലും ഈ കാര്യങ്ങൾ ഇനിയും വിശദമായി പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ അതിന് കൂടുതൽ സമയമെടുക്കാതെ നേരിട്ട് ഇനി ചോദ്യങ്ങളിൽ കടക്കുക. 30 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. തീർച്ചയായും നിങ്ങളെല്ലാം പഠിച്ചവരാണ്. എങ്കിലും ഈ ചോദ്യങ്ങളിൽ ഞാൻ പണ്ട് തൊട്ടേ പറയാറുള്ളത് പോലെ, ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ പുതിയ ഒരു ചിന്താ ശൈലിക്ക് നിങ്ങൾക്ക് സഹായിക്കും. നമുക്ക് നോക്കാം. ചില ചോദ്യങ്ങൾ തീർച്ചയായും ലോഗോസ്കിസിന് വരില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുക. പക്ഷേ നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം വെറുതെ ഒരു ലോഗോസ്കിസും അതിനോടൊപ്പം അതിൻ്റെ അപ്പുറവും, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ലോഗോസ് പ്രതിഭയാകുന്ന ഈ ഘട്ടത്തിൽ തീർച്ചയായും അതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധമുള്ള രീതിയാണ് നമ്മളെപ്പോഴും പോയിട്ടുള്ളത്. അത് ഈ ഒരു വീഡിയോയിലും ഉണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ പകുതി ഇട്ടേച്ച് പോകാനൊക്കെ തോന്നും. എങ്കിലും സാധിക്കുമെങ്കിൽ നിങ്ങളത് മുഴുവനായിട്ട് കാണുക, ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിന് വേണ്ടി. 1-ാമത്തെ ചോദ്യം, തടിച്ച് ശക്തനായി കൊഴുത്തു മിനുങ്ങിയതാര്? ഉത്തരം യെശുറൂൺ. 2. എൻ്റെ ക്രോധത്തിൽ നിന്ന് അഗ്നി ജ്വലിച്ചുയരുന്നു, അത് എത്ര കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് 32:22 പറയുന്നത്. കർത്താവിൻ്റെ ക്രോധത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന അഗ്നി ചെയ്യുന്ന കാര്യങ്ങൾ എത്ര? ഉത്തരം 3 കാര്യങ്ങൾ. 3. എൻ്റെ ഡാഷ് മാംസം വിഴുങ്ങും. ഉത്തരം വാൾ. 4. നെബോമല ഏത് പർവ്വതനിരയിലാണ്? ഉത്തരം അബറീൻ. 5. അവിടുത്തെ പാദാന്തികത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു, ആര്? ഉത്തരം തൻ്റെ വിശുദ്ധരെല്ലാവരും. നിയമവാദത്തിൽ നിന്ന് നമ്മൾ കുറഞ്ഞ അധ്യായങ്ങൾ എന്നുള്ള ചോദ്യങ്ങളേ ഉള്ളൂ, മറ്റ് ഭാഗങ്ങൾ കൂടുതലുണ്ട്. 6-ാമത്തെ ചോദ്യം, അങ്ങയുടെ എന്തൊക്കെ അങ്ങയുടെ വിശ്വസ്തനു നൽകണമേ എന്നാണ് ലേവിയെക്കുറിച്ച് മോശ പറഞ്ഞത്. നമ്മൾ അതേ വാക്യം ആ രീതിയിലാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്രകാരം ചോദ്യം വന്നിരിക്കുന്നത്. ഉത്തരം തുമ്മീമും ഉറീമും എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണഗതിയിൽ പലപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉറീമും തുമ്മീം, ഉറീം തുമ്മീം എന്നുള്ള ആ ഒരു ശൈലി പലപ്പോഴും ബൈബിളുമായിട്ട് പരിചയമുള്ളവർക്കൊക്കെ ആ ഒരു ചിന്തയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. അപ്പോൾ ഈ ക്രമം ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടമായേക്കാവുന്ന ഒരു കാൽ മാർക്കിനെയോ അങ്ങനെയുള്ള ഒരു കൃത്യതക്കുറവിനെയൊക്കെ പരിഹരിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ചോദ്യം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുമ്മീമും ഉറീമും എന്നാണ് ആ വാക്യം, നിങ്ങൾക്കറിയാം. 7-ാമത്തേത്, മുൾപടർപ്പിൽ വസിക്കുന്നവൻ്റെ പ്രസാദം എവിടെ വരുമാറാകട്ടെ എന്നാണ് മോശ പറയുന്നത്. ഉത്തരം ജോസഫിൻ്റെ ശിരസിൽ സഹോദരന്മാർക്കിടയിൽ പ്രഭുവായിരുന്നവൻ്റെ നെറുകയിൽ. അതാണ് അതിൻ്റെ കംപ്ലീറ്റ് ആൻസർ വരുന്നത്. ജോസഫിൻ്റെ ശിരസിൽ സഹോദരന്മാർക്കിടയിൽ പ്രഭുവായിരുന്നവൻ്റെ നെറുകയിൽ. 8. ഇത് ചോദ്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഗോത്രങ്ങളുടെ പേരോ അതോടൊപ്പം ഗോത്രങ്ങളുടെ പേര് പോലെ പേര് തന്നെയായ സ്ഥലനാമങ്ങൾ, ഇത് രണ്ടും
ഉൾപ്പെടെ എത്ര നാമങ്ങളാണ് അല്ലെങ്കിൽ എത്ര പേരുകളാണ് 34-ാം അധ്യായത്തിൻ്റെ ആദ്യ മൂന്ന് വാക്യങ്ങളിൽ ഉള്ളത്? ഉത്തരം 5 എന്നാണ്. ഇത് ഒരു വേറെ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ദാൻ, നഫ്താലി, എഫ്രായിം, മനാസെ, യൂദ എന്നിവയാണ് അവ. യൂദ ദേശം എന്ന് പറയുമ്പോൾ അത് ഗോത്രം എന്നതിലുപരി ആ സ്ഥലത്തെയാണ് അവിടെ പരാമർശിക്കുന്നത്. പക്ഷേ നമ്മുടെ ചോദ്യം ഗോത്രങ്ങളുടെ പേരും ഗോത്രങ്ങളുടെ പേര് തന്നെയായ സ്ഥല പേരുകൾ അല്ലെങ്കിൽ സ്ഥലനാമങ്ങളും ഉൾപ്പെടെ എത്ര പേരുകൾ അല്ലെങ്കിൽ നാമങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു തീർത്തും അവഗണിച്ച് കളയാവുന്ന എന്നാൽ നമ്മുടെ ചിന്തകൾക്ക് ഒരു പുതിയ ഒരു വെളിച്ചം നൽകുന്ന ഒരു ചോദ്യം മാത്രമാണ്. 9-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 9-ാമത്തേത് ലോഗോസ് ക്രിസ്റ്റിന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത്. 8-ാമത്തേത്, 9-ാമത്തെ ചോദ്യം, കർത്താവ് വിശുദ്ധിയെയും മ്ലേച്ഛതയെയും വേർതിരിക്കുന്നതിന് കാരണം ഉത്തരം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ഉത്തരം, പ്രപഞ്ച വിധാതാവായതിനാൽ. അത് ഫുട് നോട്ട്സിലാണ് പാദസൂചികകൾ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. 10-ാമത്തെ ചോദ്യം, കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു ഏവ. ഞാൻ ഈ ചോദ്യം ഒരിക്കൽ കൂടി കൊണ്ടുവരുന്നത്, ഇപ്പോഴും ആ ഒരു ചോദ്യത്തിൽ നട്ടം തിരിയുന്നവരുണ്ട്. ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് മുൻപ്, ഇംഗ്ലീഷ് ബൈബിളും ഹിന്ദി ബൈബിളും ഒക്കെ താരതമ്യം ചെയ്ത് ഞാൻ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഉത്തരം ഇതുതന്നെയാണ്, അതായത് നല്ല വാക്ക് വിലയുറ്റ സമ്മാനം. ഇനി കാര്യകാരണങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തെങ്കിലും സംശയം ഇനിയും അക്കാര്യത്തിലുള്ളവർക്ക് എന്നെയോ അല്ലെങ്കിൽ കൂടുതൽ അറിയുന്ന മറ്റാരെങ്കിലും സമീപിച്ചാൽ കൃത്യത വരുത്താവുന്നതാണ്. പല സ്ഥലങ്ങളിൽ പല ഉത്തരങ്ങളുണ്ട് എങ്കിലും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം ഏതാണ് ശരി ഉത്തരമെന്ന് തിരഞ്ഞെടുക്കുക. ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 11, ജീവൻ നൽകുന്ന ശിക്ഷണമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? ഉത്തരം, കർത്താവിൻ്റെ കൽപ്പനകൾ അറിയുക എന്നത്. അതും ബൈബിളിൻ്റെ താഴെയുള്ള ഭാഗത്ത് പാദസൂചികളിൽ ഫുട് നോട്ട്സിൽ ഉള്ളതാണ്. 12-ാമത്തേത്, 20-ാം അധ്യായം 9-ാം വാക്യത്തിൽ ആവർത്തിക്കുന്ന രണ്ട് പദങ്ങൾ ഏതൊക്കെ? ഉത്തരം, ദൗർഭാഗ്യം, ഭാഗ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൗർഭാഗ്യം എന്ന പദം ആദ്യവും അവസാനവും അതിനിടയ്ക്ക് രണ്ട് ഭാഗ്യവുമാണ് വരുന്നത്. അപ്പോൾ ആദ്യം ആവർത്തിച്ചിരിക്കുന്നത് ശരിക്കും ഭാഗ്യമാണ്, ദൗർഭാഗ്യം അതിനുശേഷമാണ് ആവർത്തിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. ആ വാക്യം നിങ്ങൾക്കറിയാം. 13, 21-ാം അധ്യായം 11-ാം വാക്യത്തിലും 21:18 പറയുന്നത് എന്തിനെപ്പറ്റിയാണ്? ഉത്തരം, ജ്ഞാനം. 14, ദാരിദ്ര്യം, വിശ്വാസം, ഐശ്വര്യം, അവകാശം. ഈ പദങ്ങൾ ആശയരൂപീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന 22-ാം അധ്യായത്തിലെ വാക്യം ഏതാണ്? ഈ നാല് പദങ്ങളാൽ ഒരു വാക്യം അവിടെ രൂപപ്പെടുന്നുണ്ട്. ദൈർഘ്യമേറിയ വാക്യമാണ്, രണ്ട് കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ളത്. അത് ഏത് വാക്യത്തിലാണ്? 22:23 ആ വാക്യം. അതിലാണ് ഈ പദങ്ങൾ യഥാക്രമം കടന്നു വരുന്നത്. ചോദ്യം 15, അതായത് ദാരിദ്ര്യം, വിശ്വാസം, ഐശ്വര്യം, അവകാശം എന്നീ പദങ്ങൾ. 15, ഉടനെ, നമുക്കറിയാം എവത്യൂസ് എന്നുള്ളതാണ് ഗ്രീക്ക് പദം, എന്ന പദം മർക്കോസ് സുവിശേഷകൻ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വാക്യത്തിലാണ്? എവത്യൂസ് അല്ലെങ്കിൽ ഉടനെ എന്ന പദം മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് ഏത് വാക്യത്തിലാണ് ആദ്യമുള്ളത്? ഉത്തരം, 1:12. 16-ാമത്തെ ചോദ്യം, 2:2, അതായത് മർക്കോസ് 2 യേശു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവസാനത്തേത്, യേശുവിൻ്റെ ചോദ്യങ്ങളിലെ അവസാന ചോദ്യം ഏത് വാക്യത്തിലാണ്? ഉത്തരം, 2:26 അതുള്ളത്. 17-ാമത്തെ ചോദ്യം, 12 പേരുടെ പേരുകളിൽ 10-ാമത്തേത് ആരുടെ പേരാണ്? തദയോസ്. 28:22 വ്യാധികൾ, ഇവിടെ ശിഷ്യന്മാരുടെ പേരുകൾ. 7-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 13 തിന്മകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ അക്രമവും അതൊക്കെ ഓർത്തു വെക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നിരവധി സന്ദർഭങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്തെടുത്ത് ക്രമത്തിൽ ഒന്നുകൂടി ആവർത്തിച്ച് നോക്കുന്നത് നന്നായിരിക്കും, ഉചിതമായിരിക്കും. സ്ഥാനക്രമങ്ങൾ. 18, പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് എന്തുണ്ടാകുമ്പോൾ തൽക്ഷണം എന്തുണ്ടാകുമ്പോഴാണ് തൽക്ഷണം വീണു പോകുന്നത്? പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് എന്തുണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് തൽക്ഷണം വീണു പോകുന്നത്? ഉത്തരം, വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ. ചോദ്യം 19, ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. എന്ത് ചെയ്തതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഈശോ ചുറ്റും നോക്കിയ കാര്യമാണ് അവിടെ. എന്താണ് അത് എന്നുള്ളത് ഇവിടെ എന്താണ് വിവക്ഷിക്കുന്നത്? ഉത്തരം, യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്. അടുത്തത് 20-ാമത്തെ ചോദ്യം, 6:35 6:47 ഈ രണ്ട് വാക്യങ്ങളിലെയും ബാക്കി ആരംഭങ്ങളിലെയും സമയ സൂചനകൾ ഏതൊക്കെയാണ്? 6:35, 6:47 ഈ രണ്ട് വാക്യങ്ങളിലെയും ഈ രണ്ട് വാക്യ ആരംഭങ്ങളിലെയും സമയ സൂചനകൾ എന്താണ്?
ആ വാക്യങ്ങൾ ആരംഭിക്കുന്നതിന് ചില സമയ സൂചനകൾ പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം: നേരം വൈകിയപ്പോൾ, വൈകുന്നേരമായപ്പോൾ. അതാണ് 6:35 6:47. അതെ, 6:47. അവിടെ നേരം വൈകിയപ്പോൾ, വൈകുന്നേരമായപ്പോൾ, ഇതാണ് യഥാക്രമം പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ വാക്യ ആരംഭം എന്ന് എടുത്തു പറയാൻ കാരണം സമയവും വൈകിയിരിക്കുന്നു എന്ന് 35 അവസാന ഭാഗത്ത് ആ വാക്യത്തെ നമ്മൾ കുറച്ച് കഷണങ്ങളാക്കിയിട്ട്, അതായത് A, B, C മൂന്നായിട്ട് എടുത്താൽ അത് സി ഭാഗത്ത് സമയവും വൈകിയിരിക്കുന്നു എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ ചോദ്യത്തിൻ്റെ കൃത്യത നിങ്ങൾ വിട്ടുപോകരുത്. എപ്പോഴും ചോദ്യം വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. റാപ്പിഡ് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു തെറ്റ്, ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ഉത്തരം എഴുതാനുള്ള ഒരു പ്രചോദനം, ഒരു ചോദന നിങ്ങൾക്കുണ്ടാകും. അത് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ എഴുതി പൂർത്തിയാകുമ്പോഴായിരിക്കും, ആ ചോദ്യം പൂർത്തിയാകുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പിടികിട്ടുക. അപ്രകാരം കാൽ മാർക്കൊക്കെ കുറഞ്ഞു തുടങ്ങിയാൽ അത് സ്ഥാനക്രമങ്ങളിൽ വലിയ വ്യതിചലനങ്ങൾ ഉണ്ടാക്കും. ചെറിയ പോയിൻറ്റിൻ്റെ, ദശാംശത്തിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഗ്രൂപ്പ് ഫൈനലിലൊക്കെ കാൽ മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ ഫസ്റ്റൊക്കെ പോകുന്നത്. സ്ഥാനക്രമങ്ങളിൽ അങ്ങനെ വലിയ വ്യത്യാസം വരും. അതുകൊണ്ട് ചോദ്യം മുഴുവനായി കേട്ട ശേഷം മാത്രം എഴുതുക. ടോട്ടൽ ടൈമും ശ്രദ്ധിക്കുക, എപ്പോഴാണ് എത്ര സമയമുണ്ട് നിങ്ങൾക്ക് എഴുതാനുള്ളതെന്ന് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ചോദ്യം ആവർത്തിക്കുകയില്ലാത്തത് കൊണ്ടുകൂടി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് 21 ചോദ്യം: ബധിരനെ സുഖപ്പെടുത്തിയത് എവിടെ വെച്ച്? മർക്കോസ് സുവിശേഷം മാത്രം വിവരിക്കുന്ന ഒരു അത്ഭുതങ്ങളുടെ സൗഖ്യവരണങ്ങളുടെ കൂട്ടത്തിലുള്ളതാണിത്. ആ ബധിരനെ സുഖപ്പെടുത്തിയത് എവിടെ വെച്ച്? ഉത്തരം: ഗലീലി കടൽ തീരത്ത് വെച്ച്. 22 ചോദ്യം: 8:27 ഈശോ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഉത്തരം: ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? ചോദ്യം 23 എന്ന് നമ്മൾ കൊരിന്തോസ് ലേഖനത്തിലേക്ക് പോവുകയാണ്. ചോദ്യരൂപത്തിലുള്ള പ്രഥമ ആശയ അവതരണം 1 കൊരിന്തോസിൽ ഏത് വാക്യത്തിലാണ്? ഉത്തരം: 1:13. ചോദ്യം 24: എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഏതെല്ലാം, അതെല്ലാം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം? ഉത്തരം: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. 25: യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അധ്യായവും വാക്യവും ഏതാണ്? ഉത്തരം: 3:11. ചോദ്യം 26: ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ എപ്രകാരം എവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് സ്ലിഹ പറയുന്നത്. ഉത്തരം: മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ. ചോദ്യം 27: